സമാന്തരത്തിലേക്ക് സ്വാഗതം. ജനാധിപത്യ രാജ്യങ്ങളിൽ ശിക്ഷാ നടപടികളും ജനാധിപത്യ രീതിയിലായിരിക്കും. ഒരാൾ ജീവിച്ചിരിക്കുന്നത് സമൂഹത്തിൽ മറ്റുള്ളവർക്ക് അത്രമേൽ ഭീഷണിയാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് അത്തരം രാജ്യങ്ങളിൽ കുറ്റവാളികളെ മരണശിക്ഷയ്ക്ക് വിധിക്കുക. അതാതു കാലങ്ങളിൽ നിലനിൽക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചാണ് ശിക്ഷകളെങ്കിലും പണ്ടും ഇന്നും ഒരു കുറ്റവാളിക്ക് വിധിക്കാവുന്ന ഏറ്റവും വലിയ ശിക്ഷയാണ് വധശിക്ഷ. പല രാജ്യങ്ങളിൽ പല കാലങ്ങളിൽ പല രീതിയിലാണ് വധശിക്ഷ നടപ്പാക്കിയെങ്കിലും പണ്ടുകാലം മുതൽ നിലനിന്നിരുന്ന വധശിക്ഷ നടപ്പാക്കൽ രീതിയാണ് തൂക്കിലേറ്റൽ. വിധിവാചകത്തിൽ മരിക്കുന്നതുവരെ തൂക്കിലേറ്റുക എന്ന പ്രയോഗം വന്നതിനു പിന്നിൽ തൂക്കിലേറ്റാൻ വിധിക്കപ്പെട്ട ആരൊക്കെയോ മരിക്കാതിരുന്ന അനുഭവം ഉണ്ടായിരിക്കാം. തൂക്കിലേറ്റിയിട്ടും മരിക്കാത്ത ആളുകൾ ഉണ്ടാവുമോ എന്ന് നമ്മളിൽ പലരും ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ടാവും. മലയാളത്തിൽ മമ്മൂട്ടി നായകനായ ഒരു സിനിമയിൽ തൂക്കിലേറ്റപ്പെട്ട നായകൻ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചിട്ടും ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്നുണ്ട്. അസാധ്യമെന്ന് നമ്മൾ ഇപ്പോഴും അതേക്കുറിച്ച് പറയും. എന്നാൽ ചരിത്രത്തിൽ അങ്ങനെ ഒരാൾ ജീവിച്ചിരുന്നിട്ടുണ്ട്. ഒന്നല്ല, മൂന്ന് വട്ടം തൂക്കിലേറ്റിയിട്ടും അയാൾ മരിച്ചില്ല. ഒടുവിൽ സംഭവിച്ചത് എന്താണെന്നല്ലേ? അതാണ് ഇന്നത്തെ സമാന്തരത്തിൽ നമ്മൾ അന്വേഷിക്കുന്നത്. 18-ാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിൽ ഇംഗ്ലണ്ടിലാണ് ഈ കഥ നടക്കുന്നത്. കഥാനായകൻ്റെ പേര് ജോസഫ് സാമുവൽ. 15-ാം വയസ്സ് മുതൽ ജോസഫ് സാമുവൽ നാട്ടുകാർക്ക് സുപരിചിതനാണ്. പക്ഷേ അത് നല്ല കാര്യങ്ങളുടെ പേരിലല്ലെന്നു മാത്രം. കുപ്രസിദ്ധനായ ഒരു മോഷ്ടാവായിരുന്നു അയാൾ. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷുകാരുടെ പേടി സ്വപ്നമായിരുന്നു ജോസഫ് സാമുവൽ എന്ന പേര്. നിരന്തര പരാതികൾ ലഭിച്ചു തുടങ്ങിയതോടെ ഭരണകൂടത്തിനും അയാൾ തലവേദനയായി തീർന്നു. പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിലെന്ന ചൊല്ലുപോലെ തന്നെ ജോസഫ് സാമുവലിൻ്റെ കയ്യിൽ ഒടുവിൽ വിലങ്ങ് വീഴുക തന്നെ ചെയ്തു. 1801 മറ്റ് 297 കൊടും കുറ്റവാളികൾക്കൊപ്പം ജോസഫ് സാമുവലും ഇംഗ്ലണ്ടിൽ നിന്നും ആസ്ട്രേലിയയിലേക്ക് നാടുകടത്തപ്പെട്ടു. നാടുകടത്തുന്ന കുറ്റവാളികളെ അക്കാലത്ത് പാർപ്പിച്ചിരുന്ന കുപ്രസിദ്ധമായ സ്ഥലമാണ് ന്യൂ സൗത്ത് വൈൽസ് കോളനിയിലെ ഡിസ്നി കോവിന് സമീപമുള്ള പീനൽ കോളനി. ഒരു ഒറ്റപ്പെട്ട ദ്വീപാണ് പീനൽ കോളനി. ആ തുറന്ന ജയിലിൽ കൊണ്ടുവിട്ട കുറ്റവാളികളാരും അവിടെ നിന്ന് രക്ഷപ്പെട്ട ചരിത്രമില്ല. കാരണം കാടിനും കടലിനും ഇടയിലുള്ള ചെറിയൊരു തീരപ്രദേശം മാത്രമായിരുന്നു അവിടെ താമസയോഗ്യമായി ഉള്ളത്. പീനൽ കോളനിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരെല്ലാം ഒന്നുകിൽ കടലിൽ മുങ്ങിമരിച്ചു, അല്ലെങ്കിൽ കാട്ടിൽ ഹിംസ്രജന്തുക്കൾക്ക് ഇരയായി ഒടുങ്ങി. എന്നാൽ ജോസഫ് സാമുവൽ ഭാഗ്യശാലിയായ കള്ളനായിരുന്നു. അയാൾ പീനൽ കോളനിയിൽ നിന്ന് സാഹസികമായി രക്ഷപ്പെടുക തന്നെ ചെയ്തു. ആ ദുരിത ജീവിതത്തിൽ നിന്ന് അയാൾ എന്തെങ്കിലും നല്ലത് പഠിച്ചു എന്ന് കരുതിയാൽ തെറ്റി. മരണദ്വീപിൽ നിന്ന് രക്ഷപ്പെട്ട അയാൾ താൻ പഠിച്ച പണി വിപുലപ്പെടുത്താൻ ഒരു കൊള്ളസംഘത്തിൽ ചേരുകയാണ് ചെയ്തത്. സംഘത്തോടൊപ്പം സ്വതന്ത്രമായി കൊള്ള ചെയ്തു വിലസുന്നതിനിടയിൽ ഒരു സംഭവമുണ്ടായി. അതാണ് ജോസഫ് സാമുവലിന് തൂക്കുകയർ വാങ്ങിക്കൊടുത്തത്. സമ്പന്നയായ ഒരു സ്ത്രീയുടെ വീട്ടിൽ കൊള്ള നടത്തുന്നതിനിടെ അയാളും സംഘവും കയ്യോടെ പിടിക്കപ്പെട്ടു. കൊള്ളസംഘവും പോലീസുമായി നടന്ന സംഘട്ടനത്തിൽ ജോസഫ് ലൂക്ക് എന്ന പോലീസുകാരൻ കൊല്ലപ്പെട്ടു. പക്ഷേ പോലീസ് ഒന്നിനെയും രക്ഷപ്പെടാൻ വിട്ടില്ല. തൂക്കിയെടുത്ത് അഴുക്കുള്ളിലാക്കി. വീണ്ടും ജോസഫ് സാമുവലിൻ്റെ ജീവിതത്തിൽ നിർഭാഗ്യം കടന്നുവന്നു. കൊള്ള ചെയ്യപ്പെട്ട വീടിൻ്റെ ഉടമസ്ഥ കള്ളന്മാരിൽ ജോസഫ് സാമുവലിനെ മാത്രമേ തിരിച്ചറിഞ്ഞുള്ളൂ. അതുകൊണ്ട് തന്നെ അയാളൊഴികെ ബാക്കി എല്ലാവരെയും കോടതി വെറുതെ വിട്ടു. കൊള്ളയിൽ താൻ പങ്കെടുത്തിരുന്നു. എന്നാൽ പോലീസുകാരനെ വധിച്ചത് താനല്ലെന്ന് സാമുവൽ കോടതിയിൽ വാദിച്ചു. പക്ഷേ അയാളുടെ എല്ലാ വാദങ്ങളും തള്ളിയ കോടതി അയാളെ തൂക്കിക്കൊല്ലാൻ വിധിച്ചു. 1803 സെപ്റ്റംബർ 26 ജോസഫ് സാമുവലിനെ തൂക്കിക്കൊല്ലാൻ വിധിക്കുമ്പോൾ അയാൾക്ക് പ്രായം കേവലം 23 വയസ്സ് മാത്രമായിരുന്നു. അക്കാലത്ത് കുറ്റവാളികളെ തൂക്കിലേറ്റിയിരുന്ന പരാമറ്റ എന്ന സ്ഥലത്ത് വെച്ച് ജോസഫ് സാമുവലിനെയും തൂക്കാനായിരുന്നു വിധി. കറുത്ത തുണി കൊണ്ട് മുഖം മറച്ച്, കൈകൾ രണ്ടും പിന്നിൽ കെട്ടി, കാലുകൾ കൂട്ടിക്കെട്ടി, തൂക്കുകയർ കഴുത്തിൽ കുടുക്കി, ലിവർ തട്ടി, നിൽപ്പുനിര തെറ്റിച്ച്, ആൾ താഴേക്ക് പതിച്ച്, സുഷുമ്ന നാടി തലച്ചോറുമായുള്ള ബന്ധം വിച്ഛേദിക്കപ്പെട്ട് നൊടിയിടയിൽ മരിക്കുന്ന ശാസ്ത്രീയ രീതിയായിരുന്നില്ല അന്നത്തെ തൂക്കിലേറ്റൽ. തീർത്തും പ്രാകൃതമായ രീതിയിൽ പരസ്യമായിട്ടായിരുന്നു അത് നടപ്പാക്കി പോന്നത്. കുറ്റവാസനയുള്ളവർക്ക് അതൊരു പാഠമാവുമെന്ന് ഭരണകൂടം കരുതി പോന്നിരുന്നു. 2 തൂണുകളിൽ ഉയർത്തി നിർത്തിയ മരക്കഷ്ണത്തിൻ്റെ മുകളിലൂടെ ഇട്ട കയറിൻ്റെ ഒരറ്റത്തെ കുരുക്ക് മരണം വിധിക്കപ്പെട്ടവൻ്റെ കഴുത്തിലിടും. മറ്റേ അറ്റം ഒരു കുതിരയുടെ കഴുത്തിലാണ് കെട്ടുക. മേലധികാരി ഉത്തരവ് കൊടുക്കുമ്പോൾ കുതിര മുന്നോട്ട് നീങ്ങും. കഴുത്തിൽ കുരുക്കുമുറുകി പ്രതി മേലോട്ടുയർന്ന് പിടഞ്ഞു മരിക്കും. ഇതായിരുന്നു രീതി. ഇത്തരം രംഗങ്ങൾ പല ഹോളിവുഡ് സിനിമകളിൽ നമ്മൾ കണ്ടതാണ്. ഒരേ സമയം ഒന്നിലധികം പേരെ ഇങ്ങനെ തൂക്കിലേറ്റുമായിരുന്നു. ജോസഫ് സാമുവലിനൊപ്പം മറ്റൊരു കേസിലെ പ്രതി കൂടി ശിക്ഷിക്കപ്പെടാനുണ്ടായിരുന്നു.
450 കിലോ വരെ തൂങ്ങാൻ ശേഷിയുള്ള 5 പിരിക്കയറാണ് ജോസഫ് സാമുവലിനും മറ്റേ പ്രതിക്കും വേണ്ടി ഒരുക്കിയിരുന്നത്. തൂക്കിലേറ്റും മുമ്പ് പ്രതികളുടെ വിശ്വാസമനുസരിച്ച് അന്ത്യകൂദാശ കൊടുക്കുന്നത് അവിടെ അന്ന് പതിവായിരുന്നു. മരണത്തിന് തൊട്ടുമുമ്പ് മിക്ക പ്രതികളും പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പശ്ചാത്തപിച്ച് കരയുകയും തൻ്റെ തെറ്റുകൾ പുറത്തു തരാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുകയും ചെയ്യും. എന്നാൽ പാതിരി വന്ന് അന്ത്യകൂദാശ കൊടുത്ത സമയത്തും ജോസഫ് സാമുവൽ ഉറപ്പിച്ചു പറഞ്ഞു താൻ കൊന്നിട്ടില്ല എന്ന്. മാത്രമല്ല കാഴ്ചക്കാരായി നിന്നവരിൽ ഒരാൾക്കു നേരെ വിരൽ ചൂണ്ടി അയാളാണ് ചെയ്തതെന്ന് വിളിച്ചു പറയുകയും ചെയ്തു. മരണത്തിന് മുന്നിലും അയാൾ നിരപരാധിയെന്ന് സ്വയം വിളിച്ചു പറഞ്ഞുവെന്ന് കൂടി നിന്നവർ പിറുപിറുത്തു. എന്നാൽ കോടതി ഉത്തരവ് നടപ്പാക്കാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. അതിനാൽ ശിക്ഷ നടപ്പാക്കാൻ തന്നെ മേലുദ്യോഗസ്ഥർ നിർദ്ദേശിച്ചു. കുതിര മുന്നോട്ട് നീങ്ങി. ജോസഫ് സാമുവലും കുറ്റവാളിയും കുരുക്കുമുറുകി മേലോട്ടുയർന്നു. എന്നാൽ അടുത്ത നിമിഷം കാണുന്നത് 5 പിരികളുള്ള 450 കിലോ ഭാരം താങ്ങാൻ കഴിയുന്ന ആ തൂക്കുകയർ പൊട്ടി ജോസഫ് സാമുവൽ താഴെ വീഴുന്നതും കൂടെ ഉണ്ടായിരുന്ന മറ്റേ പ്രതി കൊലക്കയറിലാടി പിടഞ്ഞു മരിക്കുന്നതുമാണ്. വീഴ്ചയിൽ കാലൊന്നു ഉളുക്കിയെന്നല്ലാതെ ജോസഫ് സാമുവലിന് മറ്റു പരിക്കുകളൊന്നും ഏറ്റിരുന്നില്ല. ആൾക്കൂട്ടം അമ്പരന്നു നിൽക്കെ അയാൾ ഞൊണ്ടി എഴുന്നേറ്റു നിന്ന് താൻ ആരെയും കൊന്നിട്ടില്ലെന്ന് വിളിച്ചു പറഞ്ഞു. എന്നാൽ വീണ്ടും തൂക്കിലേറ്റാൻ നിർദ്ദേശമുണ്ടായി. ആരാച്ചാർ അടുത്ത കയർ പ്രതിയുടെ കഴുത്തിൽ മുറുക്കി. നിർദ്ദേശമനുസരിച്ച് കുതിര മുന്നോട്ട് നീങ്ങി. ജോസഫ് സാമുവൽ വായുവിൽ ഉയർന്നു. പക്ഷേ കയർ പൊട്ടി വീണ്ടും നിലത്തു വീണു. ഇത്തവണ ജോസഫ് സാമുവലിൻ്റെ ദയനീയ ശബ്ദത്തിനൊപ്പം ഭാവം മാറിയ ആൾക്കൂട്ടവും വിളിച്ചു പറഞ്ഞു. നിരപരാധിയെ കൊല്ലുന്നതിനെതിരെ ദൈവത്തിൻ്റെ ഇടപെടലുണ്ടായിരിക്കുന്നു, അയാളെ തൂക്കിലേറ്റരുത് എന്ന്. ആരാച്ചാരും കൂട്ടരും പരിഭ്രാന്തിയിലായെന്ന് പറയേണ്ടതില്ലല്ലോ. പക്ഷേ കോടതി വിധി നടപ്പാക്കാതെ എന്തു ചെയ്യും? എല്ലാ പരിശോധനകൾക്കും വിധേയമാക്കി അടുത്ത തൂക്കുകയറും ഒരുക്കി, എല്ലാം ഉറപ്പാക്കി. മൂന്നാം വട്ടം ജോസഫ് സാമുവലിൻ്റെ കഴുത്തിൽ കയർ മുറുകി. കുതിര മുന്നോട്ട് പാഞ്ഞു. ജനം ആർത്തു വിളിക്കുന്നതിനിടയിൽ മൂന്നാമത്തെ കൊലക്കയറും പൊട്ടി. ജോസഫ് സാമുവൽ അതാ വീണ്ടും മണ്ണിലേക്ക് വീഴുന്നു. ജനക്കൂട്ടം ഇളകിമറിഞ്ഞ് അക്രമാസക്തമാവുമെന്ന അവസ്ഥയിലെത്തി. കോടതി ഉത്തരവും ജോസഫ് സാമുവലും പരീക്ഷണിതരായി പരസ്പരം മുഖത്ത് നോക്കിക്കാണണം. ഏതായാലും തൂക്കിക്കൊല നിർത്തിവെച്ച അധികൃതർ പ്രദേശ ഗവർണറുടെ അടുത്തേക്കൂടി. ഗവർണർ ഉടൻ സ്ഥലത്തെത്തി വിശദമായ പരിശോധന തന്നെ നടത്തി. തൂക്കുകയറുകളും നടപടിക്രമങ്ങളും എല്ലാം കുറ്റമറ്റതെന്ന് ബോധ്യപ്പെട്ടു. എല്ലാറ്റിനും മീതെ ജനരോഷം കത്തുക കൂടി ചെയ്തതോടെ ഗവർണറും പറഞ്ഞു, സാമുവൽ കൊലക്കുറ്റത്തിൽ നിരപരാധിയാണ്, ഇത് ദൈവത്തിൻ്റെ ഇടപെടലാണ്, തൂക്കിക്കൊല്ലേണ്ടയെന്ന്. നിരപരാധിയായ ജോസഫ് സാമുവലിനെ വെറുതെ വിടുന്നതായി ഗവർണറും പ്രഖ്യാപിച്ചു. ഇത് കെട്ടുകഥയല്ല. ഗൂഗിളും വിക്കിപീഡിയയും തൂക്കിലേറ്റൽ സംബന്ധിച്ച ചരിത്രവും പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടുന്ന യാഥാർത്ഥ്യമാണ്. പക്ഷേ ദൈവവും ഭാഗ്യത്തിൻ്റെ മാലാകയും ജീവിതത്തെ വന്ന് തൊട്ടതോടെ ജോസഫ് സാമുവൽ ആളാകെ മാറിയെന്ന് കരുതിയെങ്കിൽ നിങ്ങൾക്ക് തെറ്റി. തൂക്കുകയർ പൊട്ടിവിടുന്നതിൻ്റെ ക്ഷീണം മാറിയതോടെ ആ കള്ളൻ താൻ പഠിച്ച പണിയിൽ വീണ്ടും മുഴുകി. പൂർവാധികം വാശിയോടെ കൊള്ള തുടരുന്നതിനിടെ വീണ്ടും അയാൾ പിടിക്കപ്പെട്ട് ജയിലിലായി. എന്നാൽ ആ ജീവിതം അഴുക്കുള്ളിൽ അവസാനിച്ചില്ല. 1806 8 കുറ്റവാളികൾക്കൊപ്പം ജോസഫ് സാമുവൽ വീണ്ടും ജയിൽ ചാടി. ഇക്കുറി മോഷ്ടിച്ച ബോട്ടുമായി കടൽ മാർഗമാണ് കടന്നുകളഞ്ഞത്. എന്നാൽ പിന്നീട് ഒരിക്കലും ജോസഫ് സാമുവലിനെ പറ്റി ഒരു വിവരവുമില്ലെന്ന് ചരിത്രം പറയുന്നു. ദൈവം കരുതിവെച്ച മരണം കടലിലാണെങ്കിൽ മനുഷ്യനവനെ കരയിൽ തൂക്കിക്കൊല്ലാൻ കഴിയുന്നത് എങ്ങനെയാണല്ലേ? അല്ലെങ്കിൽ തൂക്കുകയറിൽ ഒടുങ്ങിയവർക്കെല്ലാം ആ വൈദി വിധിച്ചിട്ടുള്ളത് മനുഷ്യരാണെന്ന് എങ്ങനെ തീർത്തു പറയാൻ കഴിയും? മറ്റൊരു സമാന്തര വിശേഷവുമായി വീണ്ടും കാണും വരെ വിട.